ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സൗഹൃദത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആരോഗ്യപരമായ പൊന്നോണാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഓണത്തിന് വന്നിരിക്കുന്നത്, ഓണത്തപ്പം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കിയാലോ. അപ്പോൾ ഓണത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് ഇപ്പം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ അരി ആദ്യം ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങയും ചോറൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ അരക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി, ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാനിത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായി നല്ല നൈസായിട്ട് അരച്ചില്ല. അതിന് മുന്നേ ഞാൻ ഇതിനകത്തോട്ട് തേങ്ങ ചേർക്കാൻ പോവാണ്. ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ 1/4 കപ്പ് ചോറ്. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അരിയും തേങ്ങയും ചോറെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അരച്ചെടുക്കണം. ഒരുപാട് അരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം, ആ ഈസ്റ്റ് ഒന്ന് അതിനകത്തോട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ അരച്ചെടുത്തതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഞാൻ മാവെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചൂടുള്ള സമയമാണെങ്കിൽ 3 മണിക്കൂർ, തണുപ്പൊക്കെ ആണെങ്കിൽ 5 മണിക്കൂർ അങ്ങ് വെക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് 3 മണിക്കൂർ മതിയായിരിക്കും. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ചിട്ടൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മാവ് 3 മണിക്കൂറായി, ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില. ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. ഇനി ഒരു 3 പച്ചമുളകാണിത്, അത് ഞാൻ ചെറിയതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ആഡ് ചെയ്തു. ഇനി തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തതാണ്, അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാൻ നെയ്യിൽ വറുത്തെടുത്താണ്. അപ്പോൾ ഇതെല്ലാം കൂടിയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതൊരു ഫുഡ് സ്റ്റീമറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊരു ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫുഡ് സ്റ്റീമറിലോട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഞാൻ നെയ്യ് പരട്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കത് പെട്ടെന്ന് വിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ട് നെയ്യ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെപ്പോഴും ഈസ്റ്റ് അധികം ആവാണ്ട് നോക്കണം. ഈസ്റ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാവ് പുളിക്കും, അപ്പോൾ പിന്നെ നമ്മുടെ അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, നമുക്കിതൊരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഇതിങ്ങനെ സെറ്റാക്കാം, എന്നിട്ട് നമുക്കിത് സ്റ്റീമറിൽ വെക്കാം. അപ്പോൾ ഇതുപോലെയുള്ളൊരു സ്റ്റീമറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് വേവിക്കുവാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റായി, ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് നോക്കി. ഇനി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇത് ആയാൽ മതി, ജസ്റ്റ് പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ആവാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാങ്ങാം. അത് വാങ്ങിയിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ അപ്പം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അപ്പം തണുത്ത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് തണുക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഞാൻ ഇതുപോലുള്ളൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓണത്തപ്പം ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ നല്ല സോഫ്റ്റാണ്. ഉള്ളിൽ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.